All are fine? Yes. Which day is today? Yes. Today is Wednesday. Adhe inna budhanazhchayanalle. Nammala maxinte endukkayirunnu padichathu. Counting alle. 10 to 20 vare counting okke padichu. Match cheyanokke padichu alle. Ini nammal padikkan povunnathu more or less. Koodidalo koravo. More aano less aano ennulladana innu nammal padikkunnathu. Appo ellavarum ശ്രദ്ധിച്ചിരിക്കുക ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ ചെയ്ത് കാണിച്ചു തരാം ഓക്കേ ഓക്കേ ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദി ബ്ലാക്ക് ബോർഡ് ലിസൺ ഹിയർ നമ്പേഴ്സ് 10 ടു 20 10 ടു 20 മോർ ഓർ ലെസ് മോർ ഓർ ലെസ് ഓക്കേ റൈറ്റ് മോർ ഓർ ലെസ് ഇപ്പോ നമുക്ക് എന്താ ചെയ്യേണ്ടത് മോർ ആണോ ലെസ് ആണോ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് ഒരു 14 ആണ് ബിഗ് നമ്പർ അല്ലേ 1414 ബിഗ് നമ്പർ ആണ് അപ്പോൾ 14 നേക്കാളും less ആണ് 11 അല്ലേ ബാക്ക്വേർഡ് നമ്പർ അല്ലേ 14 ന്റെ ബാക്ക്വേർഡ് നമ്പർ ആണ് 11 അല്ലേ അപ്പോൾ 14 ന്റെ ബാക്ക്വേർഡ് less ആണ് 11 അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത് less എന്ന് എഴുതണം അല്ലേ l e s s less 11 is less than 12 ने कालो बिग आनो बिग नंबर आनो स्मॉल नंबर आनो 17 वो 12 ने कालो बिग आनो ले अपो मोर आना मोर दैन आना 12 ने कालो बिग नंबर आना 17 अपो ब्रेंडा इधर इधर द मोर आना ले 17 इज मोर दैन 12 12 ने कालो मोर दैन नंबर आना 17 ओके 17 इज मोर दैन 12. Okay. Next one. Okay. Put the correct sign. Put the correct sign. Okay. Put the signs. Put the tondale. Okay. Greater than, smaller than, more than, less than, or equal. Greater than symbol. More than symbol. Okay. Less than symbol. Okay. Numbers 18, 12. 18 and 12. Okay. 1, 8, 18. 1, 2, 12. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ നമുക്ക് കണ്ടുപിടിക്കണം മോർ ആണോ ലെസ് ആണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ച് ആ സിമ്പൽ ആ സൈന് കറക്റ്റ് ആയിട്ട് കൊടുക്കണം അല്ലെ ഓക്കെ 18 12 അപ്പോൾ 18 ആണ് ഗ്രേറ്റർ നമ്പർ അല്ലേ വലിയ നമ്പർ 18 ആണ് ബിഗ് നമ്പർ അപ്പോൾ ഈ സൈൻ എന്താണ് ഇവിടെയാണ് കൊടുക്കേണ്ടത് ഓക്കെ ഈ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ലേ തുറന്നിരിക്കുന്ന ഭാഗം ബിഗ് നമ്പറിന്റെ നേരെയാണ് ഇടാനുള്ളത് കണ്ടോ ഈ സൈൻ ബിഗ് നമ്പറിന്റെ നേരെയാണ് ഇടാനുള്ളത് കണ്ടോ ഓപ്പൺ ആയിരിക്കുന്നത് ബിഗ് നമ്പറിന്റെ നേരെയാണ് നെക്സ്റ്റ് നോക്കിയേ 11 20 11 11 20 20 അപ്പോ ഇതിൽ ഏതാണ് ബിഗ് നമ്പർ 11 ആണോ 20 ആണോ ഓക്കെ 20 ആണ് അല്ലേ 2020 ആണ് ബിഗ് നമ്പർ അപ്പൊ എങ്ങോട്ടാ നിങ്ങൾ സൈൻ ഇടുന്നത് എങ്ങോട്ടായിരിക്കും 20 നേരെ ആയിരിക്കും ഓപ്പൺ ആയിരിക്കേണ്ടത് അല്ലെ തുറന്നിരിക്കേണ്ടത് 20 നേരെയാണ് ഓക്കെ ഓക്കെ ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പ്ലീസ് ലിസൺ ഹിയർ പേജ് നമ്പർ 42 എടുക്കൂ 42 ഓക്കെ മോർ ഓർ ലെസ് മോർ ഓർ ലെസ് ഓക്കെ Look at the number line. The numbers from 10 to 20 are in increasing order. So, increasing order la 10 to 20 vare numbers kuduthittundalle number line la.
ഓക്കേ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോർ ഓർ ലെസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അല്ലേ അപ്പോൾ 70 ഈസ് മോർ ദാൻ 16 16 നേക്കാട്ടിയും 17 മോർ ദാൻ ആണ് 16 നേക്കാളും മോർ ദാൻ നമ്പർ ആണ് 17 അപ്പോൾ 17 ഈസ് മോർ ദാൻ 16 15 ഈസ് ലെസ് ദാൻ 16 അപ്പോൾ 16 നേക്കാട്ടിയും ലെസ് ദാൻ ആണ് കുറവാണ് 16 നേക്കാളും ലെസ് ദാൻ നമ്പറാണ് 15 ഓക്കെ അപ്പോൾ എൻ്റെ സിമ്പിളൊക്കെ നമുക്കറിയാം അല്ലേ അപ്പോൾ 70 ഈസ് മോർ ദാൻ 16 അപ്പോൾ 17 ആണ് അവിടെ ബിഗ് നമ്പർ അല്ലേ അപ്പോൾ മോർ ദാൻ നമ്പർ 17 ആണ് അപ്പോൾ സിമ്പൽ എങ്ങോട്ടാണ് ഇടുന്നത് സൈൻ എങ്ങോട്ടാണ് ഇടുന്നത് 17 അടുത്താണ് അല്ലേ 17 ആണ് ബിഗ് നമ്പർ അപ്പോൾ 15 ഈസ് ലെസ് ദാൻ 16 കാട്ടി ലെസ് ദാൻ നമ്പറാണ് 15 അപ്പോൾ 16 അങ്ങോട്ടാണ് സൈന് തിരിയേണ്ടത് 16 അവിടെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഓപ്പണിംഗ് ഇവിടെയാണ് 16 നേരെയാണ് ഓക്കെ റൈറ്റ് മോർ ഓർ ലെസ് ഇൻ ദ ബോക്സ് അപ്പോൾ മോർ ദാനും ലെസ് ദാനും മോറും ലെസ്സും എന്താണ് നമുക്കറിയാം അല്ലേ അപ്പോൾ ഇവിടെ നോക്കി ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് 11 ഈസ് ലെസ് ദാൻ 40 11 ഈസ് ലെസ് ദാൻ 14 14നേക്കാളും ലെസ് ദാൻ നമ്പറാണ് 11 അപ്പോൾ 11 കഴിഞ്ഞാണ് 14 വരുന്നത് അല്ലേ അപ്പോൾ 14 ബാക്കിലോട്ടുള്ള നമ്പറാണ് 11 അപ്പോൾ 14 ലെസ് ദാൻ നമ്പറാണ് 11 ഓക്കെ നെക്സ്റ്റ് നോക്കി 17 ഈസ് ഡാഷ് ദാൻ 12 17 ഈസ് ഡാഷ് ദാൻ 12 അപ്പോൾ 12നെ കാട്ടിയും ലെസ് നമ്പറാണോ മോറാണോ മോർ ദാൻ ആണോ മോറാണ് അല്ലേ അപ്പോൾ 12നെ കാട്ടിയും ബിഗ് നമ്പറാണ് 17 12നെ കാട്ടിയും ബിഗ് നമ്പർ അപ്പോൾ മോറാണ് മോർ ദാൻ മോറാണ് അല്ലേ അപ്പോൾ 70 ഈസ് മോർ ദാൻ 12 20 ഈസ് ഡാഷ് ദാൻ 15 20 ഈസ് മോർ ദാൻ 15 ഇപ്പോൾ 15നെ കാട്ടിയും ബിഗ് നമ്പറാണ് 15 15നെ കാട്ടിയും മോർ ദാൻ നമ്പറാണ് ഏത് 20 ഓക്കെ ഇതുപോലെയാണ് 13 ഈസ് ഡാഷ് ദാൻ 9 13 ഈസ് മോർ ദാൻ 9 13 എന്ന നമ്പർ ആ 9നെ കാട്ടിയും മോറാണ് വലുതാണ് മോർ ദാൻ ആണ് അപ്പോൾ 13 ഈസ് മോർ ദാൻ 9 ഓക്കെ ഓക്കെ നെക്സ്റ്റ് പുഡ് ദ കറക്റ്റ് സൈൻ ഇപ്പോൾ സൈന് ഇവിടെ കറക്റ്റ് സൈൻസ് ഇവിടെ കൊടുക്കാനാണ് കൊടുത്തിട്ടുള്ളത് ലെസ് ദാൻ മോർ ദാൻ സിമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ ഈക്വൽ ഈക്വൽ എന്ന് പറഞ്ഞാൽ സെയിം ആയിട്ടുള്ള നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് അവിടെ ഈക്വൽ സൈൻ കൊടുക്കാം ഫസ്റ്റ് വൺ നോക്കിയേ 14 ഇവിടെ ഒരു ബ്ലാങ്ക് ബോക്സ് ഇവിടെ 12 അല്ലേ അപ്പോൾ 14 ആണോ 12 ആണോ ബിഗ് നമ്പർ ഏതാണ് 14 ആണ് അല്ലേ അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യേണ്ടത് 14 നേരെയാണ് സിഗ്നൽ ഈ സിമ്പിള് വരേണ്ടത് അല്ലേ അപ്പോൾ സിമ്പിൾ ഇങ്ങനെയാണ് വരേണ്ടത് മോറാണ് നെക്സ്റ്റ് നോക്കി 10 ആണോ 15 ആണോ വലുത് 10 ആണോ 15 ആണോ 15 ആണ് ബിഗ് നമ്പർ അല്ലേ അപ്പോൾ സൈൻ എങ്ങോട്ടാണ് വരേണ്ടത് 15 നേരെയാണ് ഓപ്പൺ ആയിട്ടിരിക്കേണ്ടത് കണ്ടോ മോർ ദാൻ സിമ്പിൾ നെക്സ്റ്റ് അതേപോലെ 16 17 20 9 19 20 അപ്പോൾ അതുപോലെ നിങ്ങൾ കറക്റ്റ് സൈന് ഇട്ട് കൊടുത്ത് ടീച്ചറിനെ ടെക്സ്റ്റ് കാണിക്കുക ഓക്കെ നെക്സ്റ്റ് ഓക്കെ റൈറ്റ് ട്രൂ ഓർ ഫോൾസ് റൈറ്റ് ട്രൂ ഓർ ഫോൾസ് 12 ഈസ് മോർ ദാൻ 10 12 ഈസ് മോർ ദാൻ 10 10നെ കാട്ടി മോർ നമ്പറാണ് ബിഗ് നമ്പറാണ് 12 അപ്പോൾ കറക്റ്റ് ആണോ അത് പറഞ്ഞത് ട്രൂ ആണോ ഫോൾസ് ആണോ ട്രൂ ആണ് അല്ലേ നെക്സ്റ്റ് 16 20 സൈനും തന്നിട്ടുണ്ട് അപ്പോൾ അത് ട്രൂ ആണോ ഫോൾസ് ആണോ 19 14 കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക ഏതാണ് 11 ഈസ് ലെസ് ദാൻ 13 11 ഈസ് ലെസ് ദാൻ 13 13നെ കാട്ടി ലെസ് ദാൻ നമ്പറാണ് 11 ശരിയാണോ തെറ്റാണോ 15 17 ഒരു സൈനും കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ കറക്റ്റ് ആണോ മോർ ദാൻ
more than ano, less than ano, correct ano, true ano, false ano, ഇവിടെ എഴുതുക. 18 is more than 15. 18 is more than 15. 18 is more than 15. കറക്റ്റ് നായിട്ട് ആദ്യം വായിച്ച് നോക്കുക, ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് ഇവിടെ ഫിൽ ചെയ്യുക. ഓക്കെ, ഫിൽ ചെയ്ത് ടീച്ചറിനെ ടെക്സ്റ്റ് കാണിക്കുക. ഓക്കെ ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട് ബുക്ക്. മോർ ഓർ ലെസ് നമ്മൾ ടീച്ചർ ഇപ്പൊ ടെക്സ്റ്റിൽ പറഞ്ഞെന്നായിരുന്നു. മോറും ലെസ്സും എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? റൈറ്റ് മോർ ഓർ ലെസ് ഇൻ ദ ബോക്സസ്. അപ്പോൾ ടീച്ചർ കുറച്ച് പ്രോബ്ലംസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നന്നായി വായിച്ചതിന് ശേഷം ഇവിടെ ഏതാണ്? 12 ഈസ് ഡാഷ് ദാൻ 14. 18 ഈസ് ഡാഷ് ദാൻ 12. 20 ഈസ് ഡാഷ് ദാൻ 15. 13 ഈസ് ഡാഷ് ദാൻ 7. അപ്പോൾ കറക്റ്റായിട്ട് മോർ ആണോ ലെസ് ആണോ എന്നുള്ളത് ഇവിടെ എഴുതുക. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് put the correct sign. Greater than symbol, more than, less than symbol ഒക്കെ അറിയാം, equal symbol ഒക്കെ അറിയാം. അപ്പോൾ നമ്പേഴ്സ് നോക്കുക. ബിഗ് ഗ്രേറ്റർ ദാൻ, മോർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്നുള്ളത് കറക്റ്റ് സൈൻ ചെയ്ത് ടീച്ചറിനെ നോട്ട്സ് കാണിക്കുക. ഓക്കെ, യായും പഠിച്ചു, അതുവരെ പഠിച്ച് നിർത്തിയിരിക്കുവാണ്. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് വരുന്ന ലെറ്റേഴ്സ് വരുന്ന സെന്റൻസ് ആണ്. ടീച്ചർ വായിക്കാൻ പോവാം, ബോർഡിൽ എഴുതിയിട്ടെങ്കിലും നോക്കിയിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ടെക്സ്റ്റിൽ ഇപ്പൊ ആരും നോക്കണ്ട കേട്ടോ, പ്ലീസ് ലിസൺ. ഓക്കെ ചിൽഡ്രൻ, പ്ലീസ് ലിസൺ ഹിയർ. Red car, mud putt. Okay. Dress, dress, dress. Jug for rest, chuck. Red, red, red. Red car, mud putt. Once more to reading. Dress, dress, dress. Jug for rest, chuck. Red, red, red. Red car, mud putt. Full stop. Then la, up, pal, dek, tel, mat, dek, khal, ban, mat, lak, ka, chal. Reading, up, pal, dek, jel, mat, dek, khal, ban, mat, lak, ka, chal. Full stop. Once more reading. Yes, yes, yes. Jet for yes, chuck. Ryan Electrana, teacher, why is the Sadiya? Ryan line. No. Okay. Jet for yes, chuck. Red, red, red. Red car, mud putt. Then, now it is the up, pal, deck. Jan, mud, deck. Khal, ban, mud. Lak, khal, chal. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ്, പേജ് നമ്പർ 22. നമുക്കിന്ന് പഠിക്കേണ്ടത്, ഹിന്ദിയിൽ പഠിക്കേണ്ടത് നെക്സ്റ്റ് ലെറ്ററാണ് ര, ലെറ്റർ ര, ല. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു മ, യ, ഇത്രയും പഠിച്ചു. ദെൻ നമുക്ക് തുടർന്ന് വേണ്ടത് യ, ര. നിങ്ങൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട് യ, ര, ല, വാശ, ഷ, സ, ഹ അല്ലേ? അതാണ് നമുക്കിനി ഹിന്ദിയിൽ പഠിക്കേണ്ടത് കണ്ടിന്യൂഷൻ കേട്ടോ. ര, ര ലെറ്റർ വരുന്ന സെൻറ്റൻസ് വായിക്കട്ടെ ടീച്ചർ. രസ്, രസ്, രസ്. ജഗ് ഫോർ രസ്, ചക്. രെഡ്, രെഡ്, രെഡ്. രെഡ് കർ, മത് ചട്, മത് പട്, സോറി. രസ്, രസ്, രസ്. ജഗ് ഫോർ രസ്, ചക്. രെഡ്, രെഡ്, രെഡ്. രെഡ് കർ, മത് പട്. Dress, dress, dress. Jug for dress, chuck. Red, red, red. Red car, mud putt. Then la. Aba, fal, chuck. Jal, mud duck. Khal, ban, mud. Lak, khar, chal. Ab, fal, chuck. Jal, mud duck. Khal, ban, mud. Lak, khar, chal. Box le kurch words thannirikkunnu namukku nokkam. മട്, മത്, യഗ്, യഷ്, എൻ, റെഡ്, രഥ്. രച്ച്, രസ്,
luck, let, luck means dekhna ennaanu, let, dekhna kaanuka, dekh, let, let. Once more reading, mat, mat, ek, yesh, ek, let, let, rich, res, luck, dekhna, let, let, lung, let. एक्टिविटीज नोका नीचे दिए गए शब्दों को पढ़कर उनके सामने बन चित्रों में वह चित्र चुनिए और रंग भरिए इवे कुछ पिक्चर्स तू अड़े पिक्चरी नाम तुम्हें पेर तुम आ पे वाई अब कंपिड़ा शरीरा कलर् അതിനെ കളർ ചെയ്യണം ഏത് ചിത്രമാണെന്ന് നോക്കി അതിനെ കളർ ചെയ്യണം ഇവിടെ ഫസ്റ്റ് തന്നേക്കുന്നത് കമലാണ് കമൽ എന്ന് പറയുന്ന പിക്ചർ ഇവിടെ എവിടെയുണ്ടെന്ന് നോക്കി അത് കളർ ചെയ്യുക കലശ് കലശ് ഇവിടെയുണ്ട് ഇവിടെ എവിടെയാണെന്ന് നോക്കി അത് കളർ ചെയ്യുക മട്ടർ മട്ടർ എവിടെയാണെന്ന് നോക്കി അവിടെ കളർ ചെയ്യുക ദെൻ കലം കലം എവിടെയാണ് പിക്ചർ നോക്കി അവിടെ കളർ ചെയ്യുക ഇത്രയും നീറ്റായിട്ട് കളർ ചെയ്ത് ടീച്ചറിന് വാട്സപ്പ് ചെയ്തു തരണം देन नीचे दिए अक्षरों को जोड़कर लिखिए ओके आ प्लस छ प्लस का प्लस न इवेदम अजिकन अल अजिकन ऊ प्लस पा प्लस वा प्लस न उबावन का प्लस सा प्लस ट्या प्लस ता कसरत टा प्लस मा प्लस टा प्लस मा ठम ठम पा प्लस न प्लस खा प्लस ठ जॉइन निरते अ टेक्स्ट आक्टिविटी आद होंवर्क नोटबुक नमुक कटो अब टेक्स्टल पेनसिलो नीटना कटो ऑल ऑफ यू टेक योर नोटबुक एंड राइट टुडेज डेट एंड डे नीचे दिए अक्षरों को जोड़कर लिखिए टेक्स्ट पेज नंबर 45 आ प्लस छ प्लस का प्लस न अजखन ऊ प्लस पा प्लस वा प्लस न उभवन का प्लस सा प्लस टा प्लस ता कसरत ठा प्लस मा प्लस टा प्लस मा प्लस टा इज इक्वल टू समम टम ठम पा प्लस न प्लस खा प्लस ठा प्लस फन खट इत्र नीट नोटबुक इत्रो फिलअप ओके നീറ്റായിട്ട് ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം ഓക്കെ ചിൽഡ്രൻ ഹായ് എവരിവൺ നമുക്ക് പഠിക്കാം എല്ലാവരും ഹാപ്പി ആയി വന്നിരിക്കുകയാണ് അല്ലേ ക്ലാസ് പഠിക്കാനായിട്ട് നമുക്ക് ഇ വി എസ് ആണ് പഠിക്കേണ്ടത് ഇ വി എസ് എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞേ എന്താണ് ഇ വി എസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൈ ഫാമിലി അല്ലേ Yes, we help one another. In our previous class, we have studied fun with the family. That is a continuation. Now, we have studied another. Kurachche avlu. We visit relatives. We celebrate special days. Celebrating the pictures. We play games. Again, we have three pictures. Then, we have studied another. And the continuation activities. Text activities. Which are all of our each part of the program. നോട്ടിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല റൈറ്റ് എനി ടു നിങ്ങളുടെ ഹെൽപ്പിംഗ് മൈൻഡോടെ ഫാമിലിക്ക് എന്ത് ഹെൽപ്പിംഗ് മൈൻഡാണ് നിങ്ങൾ ഹെൽപ്പിംഗ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി ഏതെങ്കിലും രണ്ട് ആക്ടിവിറ്റി നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി കേട്ടോ നോട്ട്ബുക്കിൽ അത് വായിച്ച് ടീച്ചർ പറഞ്ഞു തരും അതുപോലെ എഴുതുക ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് ചെയ്യാം ഓക്കെ ചിന്താൻ കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടിന്യൂഷൻ ആണ് ടേക്ക് യുവർ ടെക്സ്റ്റ് പേജ് നമ്പർ 95 ഓക്കെ വി ഹെൽപ്പ് വൺ അനദർ എന്നുള്ള ലെസൺ ആണ് അറിയാമല്ലോ ഓക്കെ വി വിസിറ്റ് റിലേറ്റീവ്സ് എന്താണ് വി വിസിറ്റ് റിലേറ്റീവ്സ് ബന്ധുക്കൾ വീട്ടിൽ വരുമ്പോൾ അവരെ വിസിറ്റ് ചെയ്യുന്നതാണ് ഈ പിക്ചർ ദെൻ വി സെലിബ്രേറ്റ് സ്പെഷ്യൽ ഡേയ്സ് എന്താണ് സ്പെഷ്യൽ ഡേയ്സിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് വിശേഷ ദിവസങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന പിക്ചറാണിത് കണ്ടോ ഓക്കെ എന്ത് നല്ല ഭംഗിയല്ലേ ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് ഈസ് ദിസ് Then we play games. Games kalikkunnundo parents undu children kando. We play games. Ningalude veettil ingane aanallo guest okke varumbodhekku ningal nalla happy aayirikkum. Then special days celebrate cheyyumbodhu idhe pole okke aayirikkum. Nammal photos okke eduthe alle. Yes, nalla colorful aayirikkum. Yes, play game play cheyyunnathu ingane okke thanne aayirikkum. Yes.
ചെസ്സാണെന്തോ കളിക്കുന്നതാണ് ചെസ്. ചെസ്സ് അല്ലേ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കുമല്ലോ ചെസ്സ്. യെസ്. ദെൻ നോക്കിയ ഗ്രാനീസ് വേർഡ്സ്, മുത്തശ്ശിയുടെ വാക്കുകൾ. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഫാമിലി ടു ഷെയർ ദെയർ ഹാപ്പിനെസ് ആസ് വെൽ ആസ് പ്രോബ്ലംസ്. എന്താണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കുടുംബത്തിൽ ഹാപ്പിനെസ് എല്ലാം ഷെയർ ചെയ്തിരിക്കുന്നത് അല്ലേ. യെസ് ആസ് വെൽ ആസ് പ്രോബ്ലം. ഓരോ പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങളെക്കാളും നമ്മൾ ഹാപ്പിനെസ് ആയിട്ടിരിക്കും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. എന്താണ് ഫാമിലി ടു ഷെയർ, എല്ലാ ഫാമിലിയുമായി ഷെയർ ചെയ്ത് സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ, അവരുടെ സന്തോഷം പങ്കുവയ്ക്കുമ്പോഴത്തേക്കാണ്, പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുമ്പോഴത്തേക്കല്ല അല്ലേ. യെസ്, പ്രശ്നത്തെക്കാളും സന്തോഷമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാമിലി ഷെയർ ചെയ്യേണ്ടത്. യെസ്. ദെൻ നോക്കിയാൽ നമുക്ക് നോക്കേണ്ടത് എക്സർസൈസ് ടൈമാണ്. ഓക്കെ, ഹൂ ഡസ് ദ ഫോളോയിങ് വർക്ക് ഇൻ യുവർ ഹൗസ്, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നാണ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്തൊക്കെ ആണ് ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ നിങ്ങൾ എഴുതണം. നീറ്റായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതണം കേട്ടോ. ഫസ്റ്റ് വൺ, സെർവ് വാട്ടർ ടു ഗസ്റ്റ്, ഗസ്റ്റുകൾക്ക് സെർവ് വാട്ടർ സെർവ് ചെയ്യുന്നത് ആരാണെന്നാണ് കേട്ടോ. വാട്ടർ ദ പ്ലാന്റ്സ്, ചെടികൾ നനയ്ക്കുന്നത് അല്ലേ, അറിയാമല്ലോ വാട്ടർ ദ പ്ലാന്റ്സ് ആരാണെന്ന്. ടേക്ക് യു ടു സ്കൂൾ, നിങ്ങളുടെ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്ന ആരാണെന്നാണ്. പാക്ക് യുവർ സ്കൂൾ ബാഗ്, സ്കൂൾ ബാഗ് പാക്ക് ചെയ്യുന്നതോ ആരാണെന്ന് എഴുതുക. കുക്ക് ഫുഡ്, ഫുഡ് കുക്കിംഗ് ചെയ്യുന്ന ആരാണെന്ന്. ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്, ഹോംവർക്ക് ചെയ്യാൻ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സിക്സ് പോയിൻറ്റ്സ് ഉണ്ട്. ആ സിക്സ് പോയിൻറ്റ്സ് ആരാണ് ആ വർക്ക്സൊക്കെ ചെയ്യുന്നതെന്നുള്ളത് സത്യസന്ധമായിട്ട് ഇവിടെ എഴുതണം കേട്ടോ. നിങ്ങളാണോ നിങ്ങളുടെ പാരൻസ് ആണോ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ക്ലിയർ. ദെൻ റൈറ്റ് ഫോർ തിങ്സ് ദാറ്റ് യു ഡു ടു ഹെൽപ്പ് യുവർ ഫാമിലി, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ സഹായിക്കുന്ന ഏതെങ്കിലും ഫോർ തിങ്സ്, നാല് കാര്യങ്ങൾ ഇവിടെ എഴുതണം. വൺ ടു ത്രീ ഫോർ, അങ്ങനെ ഫോർ പോയിൻറ്റ്സ് ആയിട്ട് നീറ്റായിട്ട് ഇവിടെ എഴുതണം കേട്ടോ. റൈറ്റ് ഫോർ തിങ്സ് ദാറ്റ് യു ഡു ടു ഹെൽപ്പ് യുവർ ഫാമിലി, അങ്ങനെ ഫോർ തിങ്സ് എഴുതണം. ദെൻ നോക്കി റൈറ്റ് ഫോർ വേയ്സ് ഇൻ വിച്ച് യു ഹാവ് ഫൺ വിത്ത് യുവർ ഫാമിലി, ഫാമിലിയുമായിട്ട് എൻജോയ് ചെയ്യുന്ന നാല് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ എഴുതുക. ഫാമിലിയുമായിട്ടിരുന്ന് എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി മൈൻഡായിരിക്കുന്ന ഫോർ കാര്യങ്ങൾ ഇവിടെ എഴുതുക. ദെൻ നോക്കി മേക്ക് സ്മൈലി ഫോർ വാട്ട് യു ഡു ആൻഡ് സാഡ് ഫേസ് ഫോർ വാട്ട് യു ഡോണ്ട് ഡു. സാഡ് ഫേസ് അല്ലെങ്കിൽ ഹാപ്പി ഫേസ് എങ്ങനെയാണെന്ന് നോക്കി സ്മൈലി. ഇത് കുറച്ച് കാര്യങ്ങൾ ഫോർ മാറ്റേഴ്സ് പറഞ്ഞേക്കുവാണ്. ആ നാല് കാര്യങ്ങളിലും എന്തൊക്കെയാണ് നിങ്ങൾക്ക് സങ്കടം വരുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് സന്തോഷം വരുന്ന കാര്യങ്ങളെന്നാണ്. ഫസ്റ്റ് വൺ, ഡു യു പോളിഷ് യുവർ ഷൂസ്, ഷൂസ് പോളിഷ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഫേസ്, സാഡ് ഫേസ് ആണോ ഹാപ്പി ഫേസ് ആണോ എന്നുള്ളത് ഇവിടെ ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ, ഡു യു സ്റ്റഡി ഓൺ യുവർ ഓൺ, സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഹാപ്പി ഫേസ് ആണോ സാഡ് ഫേസ് ആണോ എന്നുള്ളത്. ദെൻ ഡു യു സെർവ് വാട്ടർ ടു ഗസ്റ്റ്, ഗസ്റ്റുകൾക്ക് വാട്ടർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് എങ്ങനെയായിരിക്കും, ഹാപ്പി മൈൻഡാണോ ദെൻ എന്താണ് സാഡ് മൈൻഡാണോ എന്നുള്ളത്. അത് സ്മൈലി അതേപോലെ അവിടെ ചെയ്യുക. ദെൻ ഫോർത്ത് വൺ, ഡു യു പാക്ക് യുവർ സ്കൂൾ ബാഗ്, സ്കൂൾ ബാഗ് പാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബുക്സൊക്കെ പാക്ക് ചെയ്യൂലേ, അപ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ ഫേസ്, എങ്ങനെയാണ് ഹാപ്പി ഫീലിങ്സ്, ഫീലിങ്സ് ഹാപ്പി ഫീലിങ്സ് ആണോ സാഡ് സാഡ് ഫേസ് ആണോ ഹാപ്പി ഫേസ് ആണോ എന്നുള്ളത് ഇവിടെ എഴുതുക കേട്ടോ, ചെയ്യുക. ദെൻ ആക്ടിവിറ്റി ടൈമാണ്. നോ യുവർ ഫാമിലി ബെറ്റർ, കംപ്ലീറ്റ് ദ ഇൻഫോർമേഷൻ അബൌട്ട് ഇറ്റ്, റൈറ്റ് ദ ഡേറ്റ്സ് ഓഫ് ദ ഫോളോയിങ് സ്പെഷ്യൽ ഡേയ്സ്. നമ്മുടെ ഫാമിലി ഇൻഫോർമേഷനാണ് ഇവിടെ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് എന്താണ് ഡേറ്റ്സ്, ബർത്ത്ഡേയ്സ്, എല്ലാവരുടെയും ബർത്ത്ഡേയ്സ്, വെഡിങ് ആനിവേഴ്സറീസ്. ഇതെന്ന് ഓക്കെ, ബർത്ത്ഡേയ്സ് ഗ്രാൻഡ് ഫാദറിൻ്റെയും ഫാദറിൻ്റെയും വെഡിങ് ഡേ ഇവിടെ എഴുതണം, ബർത്ത്ഡേ ഇവിടെ എഴുതണം. ദെൻ സോറി, ദെൻ വെഡിങ് ആനിവേഴ്സറീസ് ഗ്രാൻഡ് പാരൻസിൻ്റെ വെഡിങ് ആനിവേഴ്സറി ഡേറ്റ് ഇവിടെ എഴുതുക. ദെൻ ബർത്ത്ഡേയ്സ് ആരുടെയൊക്കെയാ, ഗ്രാൻഡ് ഫാദർ, ഫാദർ, ഗ്രാൻഡ് മദർ, മദർ കേട്ടോ. വെഡിങ് ആനിവേഴ്സറീസ് എന്ന് പറയുന്നത് ഗ്രാൻഡ് പാരൻസിൻ്റെയും പാരൻസിൻ്റെയും വെഡിങ് ആനിവേഴ്സറി. ഇവിടെ നീറ്റായിട്ട് എഴുതി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി പാരൻസിനോട് ചോദിച്ച് മനസ്സിലാക്കി എഴുതണം. എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം ഇത്രയും ടെക്സ്റ്റ് വർക്ക് കേട്ടോ. ഇനി നോട്ട്ബുക്കിലും കൂടെ കുറച്ച് കാര്യങ്ങൾ, റൈറ്റ് ടുഡേയ്സ് ഡേറ്റ് ആൻഡ് ഡേ, ആൻഡ് റൈറ്റ് ടു തിങ്സ് ദാറ്റ് യു ഡു ടു ഹെൽപ്പ് യുവർ ഫാമിലി, ഫാമിലി ഹെൽപ്പ് ചെയ്യുന്ന ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ ഇവിടെ എഴുതണം കേട്ടോ. രണ്ട് ടു ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ എഴുതിയാൽ മതി, ടു തിങ്സ് ഇവിടെ എഴുതണം കേട്ടോ. റൈറ്റ് ടു തിങ്സ് ദാറ്റ് യു ഡു ടു ഹെൽപ്പ് യുവർ ഫാമിലി,
എഴുതേണ്ടത് ടീച്ചറിന് അറിയാൻ വേണ്ടിയാണ് റൈറ്റ് യുവർ ബർത്ത് ഡേ ടീച്ചറിന് അറിയാം എല്ലാവരുടെയും ബർത്ത് ഡേ എന്നാലും ഇവിടെ എഴുതാൻ പറഞ്ഞേക്കുക ഞാനൊരു ക്വസ്റ്റ്യൻ തന്നേക്കുക റൈറ്റ് യുവർ ബർത്ത് ഡേ ഓക്കെ ഇവിടെ എഴുതണം കേട്ടോ നീറ്റായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തന്നേക്കും